ഇന്ത്യയിലുള്ള ഒട്ടനവധി ആളുകൾക്കും ഒരു പരിഹാരമായി വിടുതൽ നൽകിയിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next and last God letter. I judges, please not. Vishayam, social media, arthavum anarthavum. Social media, arthavum anarthavum. Vedi Anjil, general sports magazine malsaram aarambhikkunnu. അവസാന മത്സരം, അവസാന കോഡ്ലറ്റർ ഐ. മത്സരം കഴിഞ്ഞാൽ വേദിയിൽ ജനറൽ ഖവാലി മത്സരം ആരംഭിക്കുന്നു. ഒരു മത്സരാർത്ഥിയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കോഡ്ലറ്റർ സ്വീകരിക്കേണ്ടതാണ്. وعلى آله وصحبه اجمعين بہمان ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ എസ്എസ്എഫിന്റെ ധർമ്മപ്രവർത്തകർ സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന വിഷയമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകം കൈവെള്ളയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തി ഏറുകയാണ്. പാവപ്പെട്ടവനും മുതലാളിയെന്നും ഒരു കാലത്ത് പറഞ്ഞിരുന്ന ഒരു ലോകമുണ്ടായിരുന്നെങ്കിൽ മുതലാളികൾക്ക് മാത്രം ഇവിടെ പത്രമാധ്യമങ്ങൾ സ്ഥാനം നൽകിയിരുന്ന ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഒരു തിരുത്തു ആവശ്യപ്പെടുകയുണ്ടായി. ഏത് പാവപ്പെട്ടവന്റെ രോദനങ്ങളും വേദനകളും ലോകത്തിന്റെ മുമ്പിലെത്തിക്കാൻ സോഷ്യൽ മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഒരുപാട് കാര്യങ്ങള് സമൂഹത്തിന്റെ മധ്യത്തിൽ ചർച്ച ചെയ്തോ ലോകത്ത് തന്നെ ഏറ്റവും സ്ഥാനം പിടിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ദിശാവധം. മാധ്യമങ്ങൾ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ യഥാർത്ഥമായ ചിത്രം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചത് സോഷ്യൽ മീഡിയയാണ്. അതുപോലെ തന്നെ മുത്തോറ്റിന്റെ കരണ്ട് ഊറ്റൽ എല്ലാ മാധ്യമങ്ങളും അവരുടെ പരസ്യം സ്വീകരിക്കുന്നത് കൊണ്ട് ആ വാർത്തയെ മറച്ചു വെച്ചപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് ആവേശം പകരുകയാണ്. അങ്ങനെ ഇസ്മായിൽ എന്ന പാവപ്പെട്ടവന്റെ വധം അകത്തളങ്ങളിൽ ഉണ്ടായപ്പോൾ അതിനെയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തോ വൈറലുകളായി ലോകത്തിനാകമാനം കാണിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ അർത്ഥവും അനർത്ഥവും എന്ന് ചിന്തിക്കുമ്പോൾ ഒരു രണ്ട് ഭാഗവും അത് രണ്ട് തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ്. ഒരുപാട് അതിലെ അത് ഒരുപാട് കാര്യങ്ങൾ നന്മയും തിന്മയുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ആതുര സേവന മേഖലകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സോഷ്യൽ മീഡിയകളാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും സോമയിലെല്ലാം എന്ന ആതുര സേവനങ്ങൾക്ക് വേണ്ടിയുള്ള പേജുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഇന്ന് നിലവിലുണ്ട്. നമുക്കറിയാം കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ വെച്ച് പാവപ്പെട്ട ഒരുത്തിന് വേണ്ടി ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകൾ ഇന്ന് വാട്സപ്പിൽ സജീവമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടെ നമ്മൾ ഒരു വാർത്ത അപ്ലോഡ് ചെയ്താൽ ആ വാർത്തകൾ ജനങ്ങളുടെ മുമ്പിൽ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് അവർക്കാവശ്യമായി പാവപ്പെട്ടവന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോഴും അതിൽ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉണ്ട്. നമുക്കറിയാം അങ്ങനെ ഇവിടെ സോഷ്യൽ മീഡിയയുടെ അവകാശങ്ങൾ സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥയിലേക്ക് ഒരു യുവതലമുറയെ മസ്തിഷ്കത്തിന്റെ പ്രക്ഷാളനം നടത്തിക്കൊണ്ട് അഥവാ യുവതലമുറയെ മുരടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അവരോട് പ്രതികാരം കാണിക്കുകയാണ്. ഇന്നത്തെ എന്ത് വാർത്തകൾ കിട്ടിയാലും ആ വാർത്തകൾ എന്താണെന്ന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകാതെ ആ വാർത്തകളെ
നിഷ്ഠൂരം അവർ പ്രചരിപ്പിക്കുകയാണ്. അത് മാസങ്ങൾ കഴിഞ്ഞോ അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞുകൊണ്ട് ആ വാട്സപ്പിലെ ന്യൂസുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാവപ്പെട്ടവന്റെയും എല്ലാ നിലയിലേക്ക് ചവറ്റുകൊട്ടയിലേക്ക് അറിയപ്പെട്ടവനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ, നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് സോഷ്യൽ മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള, ഇന്ന് സോഷ്യൽ മീഡിയകൾ കത്തിക്കാനും കെടുത്താനും പറ്റിയ ഒരു ഉപകരണമാണ്, ഒരു സാമൂഹ്യ മാധ്യമമാണ്. ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ സാക്കിർ നായിക്കിന്റെ വിഷയം തന്നെ, ആ വിഷയത്തെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാകാതെ ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ട്രോളാൻ വേണ്ടി ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കടിഞ്ഞാണിടേണ്ട ഒരു ആവശ്യകത നമുക്ക് മുമ്പിൽ തുറന്നുകാട്ടുകയാണ്, എന്തും പ്രചരിപ്പിക്കുകയാണ്.